ഗ്രേസ് റേഡിയോയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. നമുക്കിന്ന് 25-ാം സങ്കീർത്തനം പഠിക്കാം. പുതുവഴികൾ തുറക്കുന്ന ദൈവം എന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെ വിഷയം. 23 വാക്യങ്ങൾ ഉള്ള ഈ സങ്കീർത്തനം ദാവീദ് ചമച്ചതാണെങ്കിലും അതിന്റെ സന്ദർഭം വ്യക്തമല്ല. പഠന സൗകര്യത്തിനായി നമുക്ക് ഈ സങ്കീർത്തനത്തെ 3 ഭാഗമായി തിരിക്കാവുന്നതാണ്. 1, ശുഭതയുടെ സന്ദേശങ്ങൾ ആണ്. 2, ദൈവം തുറക്കുന്ന വഴിക്കുള്ള പേരുകൾ ആണ്. 3, ഭക്തന്റെ ദൈവത്തോടുള്ള സമർപ്പണങ്ങൾ ആണ്. ഓരോന്നായി നമുക്ക് പഠിക്കാം. 1, ശുഭതയുടെ 4 സന്ദേശങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട് എന്നുള്ളതാണ്. 1-ാമത്തെ സന്ദേശം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നതാണ്. 2-3 വാക്യങ്ങൾ, എന്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ലജ്ജ എന്ന പദം 3 പ്രാവശ്യം ഈ വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. 1, പ്രാർത്ഥനയാണ്, നിന്നിൽ ആശ്രയിക്കുന്ന അടിയൻ ലജ്ജിച്ചു പോകരുതേ. മറ്റൊന്നൊരു സന്ദേശമാണ്, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. വേറൊന്ന് ഒരു പ്രഖ്യാപനമാണ്, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. അതെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് വരുന്ന നന്മകളാണ്. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകുമ്പോൾ അടിയനെ ലജ്ജിപ്പിക്കരുത് എന്ന് ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തൻ ലജ്ജിച്ചു പോകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് എന്നാണല്ലോ ബൈബിളിലെ മധ്യവാക്യം. യിർമ്യാപ്രവചനം 17-ാം അധ്യായത്തിന്റെ 5-7 വാക്യങ്ങൾ, മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായി ഇരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് മഹത്വം. ഈ സങ്കീർത്തനത്തിലെ മറ്റൊരു ശുഭകരമായ സന്ദേശം, നമ്മുടെ കഷ്ടതകൾക്ക് ഒരു അറുതിയുണ്ട് എന്നുള്ളതാണ്. വാക്യം 22, ദൈവമേ ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. കഷ്ടതകളെ പറ്റിയുള്ള പല വിവരണങ്ങൾ ഈ 25-ാം സങ്കീർത്തനത്തിലുണ്ട്. ചിലത് ഞാൻ പറഞ്ഞുവിടട്ടെ. ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു, എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ, എന്റെ ശത്രുക്കൾ പെരുകിയിരിക്കുന്നു, കഠിന ദ്വേഷത്തോടെ അവർ ദ്വേഷിക്കുന്നു, എന്റെ പ്രാണനെ കാത്തു വിടുവിക്കണമേ. അപ്പോൾ ഇങ്ങനെ 7 കഷ്ടതകളെ കുറിച്ച് അവിടെ വിവരിച്ചതിനു ശേഷം, ദൈവമേ ഈ കഷ്ടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ എന്നാണ്. 6 കഷ്ടങ്ങളിൽ ദൈവം നിന്നെ വിടുവിക്കും, 7-ാമത്തതിലോ തിന്മ നിന്നെ തൊടുകയില്ല. ശുഭകരമായ മറ്റൊരു ആത്മീയ സന്ദേശം, നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു തരും എന്നുള്ളതാണ്. വാക്യം 11-7-8 എന്നിവ, യഹോവേ എന്റെ ആകൃത്യം വലിയത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ, എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. അപ്പോൾ പാപത്തെക്കുറിച്ച് ബാല്യത്തിലെ പാപങ്ങൾ, അതുപോലെ തന്നെ വലിയ പാപങ്ങൾ, സകല പാപങ്ങൾ എന്നൊക്കെ പറയുകയാണ്. പാപങ്ങൾ പെരുകിയിട്ടുണ്ട്, പക്ഷേ ദൈവത്തോട് അനുദവിക്കുമ്പോൾ അതെല്ലാം ദൈവം നമുക്ക് ക്ഷമിച്ചു തരും എന്നുള്ളതാണ്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ 4 കഠോര പാപികളുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു കൊടുത്തു. 2 പുരുഷന്മാരുടെയും 2 സ്ത്രീകളുടെയും. പക്ഷപാതക്കാരനായി 4 ചേർന്ന് ചുമന്നുകൊണ്ടുവന്ന് മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന ആ മനുഷ്യനോട് കർത്താവ് പറഞ്ഞത്, നിന്റെ അനേകമായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ്. ബെഥസ്ദ കുളക്കരയിലെ രോഗിയോടും കർത്താവ് പറഞ്ഞത്, നോക്കൂ, സൗഖ്യമായല്ലോ, മേലാൽ പാപം ചെയ്യരുത് എന്നാണ്. വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. കർത്താവ് അവൾക്ക് പാപക്ഷമ നൽകുകയാണ്. കർത്താവിന്റെ കാലിൽ തൈലം പൂശിയ സ്ത്രീയെ കുറിച്ച് കർത്താവ് പറഞ്ഞത്, ഇവളുടെ അനേകമായ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്നാണ്. അതെ, യേശു ക്രിസ്തു ക്ഷമിക്കാത്ത പാപിയില്ല, യേശു ക്രിസ്തു സ്നേഹിക്കാത്ത പാപിയില്ല, യേശു ക്രിസ്തു ക്ഷമിക്കാത്ത പാപവുമില്ല. യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണല്ലോ തിരുവെഴുത്ത് പറയുന്നത്. ആഫ്രിക്കയിലെ നരഭോജികളുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്.
ഒരിക്കലൊരു നരഭോജിയായ മനുഷ്യൻ മാനസാന്തരപ്പെട്ടതിന് ശേഷം ഒരു സുവിശേഷകനെ കൊണ്ടുപോയി ഒരു വലിയ കിണറ് കാണിച്ചു. ആ കിണറ്റിൽ മുഴുവൻ മനുഷ്യന്റെ അസ്ഥികൾ കിടക്കുകയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ കൊന്നു തിന്ന മനുഷ്യരുടെ അസ്ഥികളാണ് ഇത് കിടക്കുന്നത്, ഇത്രമാത്രം ആളുകളെ കൊന്നിട്ടുള്ള എന്നോട് ദൈവം ക്ഷമിക്കുമോ? അദ്ദേഹം പറഞ്ഞു, അതെ, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വില്യം ഷേക്സ്പിയർ എഴുതിയ മാക്ബെത്ത് എന്ന കഥ പ്രസിദ്ധമാണല്ലോ. അതിൽ ഡങ്കൻ ചക്രവർത്തിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം മാക്ബെത്ത് എന്ന ആ സൈന്യാധിപൻ അദ്ദേഹത്തെ കൊല ചെയ്യുന്നു. അടുത്ത ദിവസം മാക്ബെത്ത് അവിടുത്തെ രാജാവായി മാറേണ്ടതാണ്. പക്ഷേ കുറ്റബോധം മൂലം അദ്ദേഹം ആ റാലിയിൽ നിന്ന് ഇറങ്ങി ഓടുകയുണ്ടായി. അതെ, ആ കുറ്റബോധം അദ്ദേഹത്തെ അലട്ടുകയാണ്. ആർക്ക് അദ്ദേഹത്തിന്റെ കുറ്റം ക്ഷമിച്ചു കൊടുക്കാൻ കഴിയും? വേദപുസ്തകത്തിൽ വായിക്കുന്നു, നാം നമ്മുടെ അകൃത്യങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവപുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും എന്ന്. കർത്താവിന് സ്തോത്രം. ശുഭകരമായ വേറൊരു ആത്മീയ സന്ദേശം 25 സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ദൈവത്തിന്റെ സ്നേഹിതന്മാരായി മാറാൻ അവസരമുണ്ട് എന്നുള്ളതാണ്. വാക്യം 14, യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. ദൈവത്തിന്റെ സഹിത്വം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നാണ്. ദൈവത്തിന്റെ സ്നേഹിതരായി മാറുക എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ ബന്ധമാണ്! ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ, അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രധാനമന്ത്രിയുടെ, അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ ഉറ്റ സ്നേഹിതനാണ് ഞാൻ എന്ന് പറയാൻ കഴിയണമെങ്കിൽ അതൊരു വലിയ ബന്ധമല്ലേ? അതൊരു ഊഷ്മളമായ ബന്ധമല്ലേ? യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും എന്നാണ് വായിക്കുന്നത്. വിശ്വാസികളുടെ പിതാവായി ഉയർത്തപ്പെട്ട അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വേദപുസ്തകത്തിൽ മൂന്നിടത്ത് വിളിച്ചിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 20:7, യെശയ്യാവ് 41:8, യാക്കോബിന്റെ ലേഖനം 2:23. സദോം ഗൊമോറ നശിപ്പിക്കുന്ന വേളയിൽ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? 10:17. അതെ, യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, ദൈവം തന്റെ നിയമം അവരെ അറിയിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് സദോമിൽ വരാൻ പോകുന്ന ആ ന്യായവിധിയെ കുറിച്ച് ദൈവം അറിയിക്കുകയുണ്ടായി. 25 നിന്ന് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പ്രധാന ചിന്ത ദൈവം തുറക്കുന്ന പുതുവഴികളുടെ പേരുകളാണ്. ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്നവനാണ്, ആരും അടയ്ക്കാതൊന്നും തുറക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. 25:12, യഹോ ഭക്തനായ പുരുഷനാർ അവൻ തെരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. ഒരു പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണമാണ് ഇവിടെ ദൈവം വഴി കാണിച്ചു കൊടുക്കുന്നത്. 4 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. 4 നിന്റെ വഴികളെ, നിന്റെ പാതകളെ എനിക്ക് കാണിച്ചു തരണമേ, ഉപദേശിച്ചു തരണമേ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മറുപടിയാണ് 12 നമ്മൾ വായിക്കുന്നത്, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും. പല രംഗത്തും എന്ത് ചെയ്യണ്ടു, എവിടേക്ക് പോകേണ്ടു എന്നറിയാതെ നാം കുഴയുന്ന വേളയിൽ മൃദുവായൊരു സ്വരം വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളു. ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, നീ പോകേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. ദൈവം തുറക്കുന്ന ആ പുതുവഴിക്ക് 5 25 കൊടുത്തിട്ടുള്ളത്. 5 അത് സത്യത്തിന്റെ വഴിയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. അപ്പോ നടക്കാൻ കൊള്ളാവുന്ന ഒരു വഴി പോലെയാണ് സത്യം അവിടെ പരാമർശിച്ചിരിക്കുന്നത്. വാക്യം 9, അത് സൗമ്യതയുടെ വഴിയാണ്, സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു, സൗമ്യതയുടെ വഴി. മറ്റൊന്ന് അത് വിടുവിക്കപ്പെട്ട വഴിയാണ്, 15 അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ഇപ്പോൾ വലയില്ലാത്ത, കെണിയില്ലാത്ത, വിടുവിക്കപ്പെട്ട ഒരു വഴിയാണ് ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വഴി. 12 തിരഞ്ഞെടുക്കേണ്ടുന്ന വഴിയാണ്, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കുമെന്ന. അപ്പോ ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി കാണിച്ചു തരുന്നു, ആ വഴിയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്, ആ വഴിയെ കൂടിയാണ് നാം പോകേണ്ടത് എന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ 8 യഹോവൻ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. അത് നേരായ വഴിയാണ്. ദൈവം തുറക്കുന്ന വഴിയുടെ 5 ഇവിടെ കാണുന്നത്. സത്യത്തിന്റെ വഴിയാണ്,
സൗമ്യതയുള്ള വഴിയാണ്, വിടുവിക്കപ്പെട്ട വഴിയാണ്, തിരഞ്ഞെടുക്കേണ്ടത് വഴിയാണ്, നേർവഴിയാണ്. അതെ, ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നാൽ അത് എത്രയോ അനുഗ്രഹമായിരിക്കും. മോശെ ഒരിക്കൽ തന്റെ ഹൃദയാഭിലാഷം ദൈവത്തോട് പറഞ്ഞു, എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ, ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. അതിന് ദൈവം പറയുകയാണ്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. പുറപ്പാട് പുസ്തകം 33:13-14 വാക്യം. അപ്പോൾ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്ന് മോശെ പറഞ്ഞപ്പോൾ ദൈവം പറയാണ്, അതെ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ദൈവ സാന്നിധ്യമുള്ള വഴി, ദൈവികമായ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്ന വഴി എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ്. മനുഷ്യന് ചില വഴികൾ ചൊവ്വായിട്ട് തോന്നും, പക്ഷേ അത് ശരിയായ വഴിയല്ല. വേദപുസ്തകത്തിൽ വായിക്കുന്നത് സദൃശവാക്യം 14:12-16. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. മനുഷ്യന്റെ തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. എന്നാൽ 37:5 ഭക്തനോടുള്ള ബന്ധത്തിൽ വളരെ അനുയോജ്യമായിട്ടുള്ളത്, നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവനത് നിർവഹിക്കും. ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നേറട്ടെ. അതാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, നീ പോകേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. വഴി അടയപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി പുതുവഴി തുറന്നു തരാൻ ദൈവത്തിന് കഴിയും. ദൈവം പറയാണ്, ഇതാ ഞാൻ നിന്റെ മുമ്പാകെ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. 25 നാം ഇപ്പോൾ ധ്യാനിച്ചു വരുന്നത്. 25 മൂന്നാമത്തെ പ്രസക്തമായ ചിന്ത ഭക്തന് ദൈവത്തോടുള്ള ചില സമർപ്പണങ്ങളാണ്. 4 നമുക്ക് ഇതിൽ കാണാൻ കഴിയും. 1, എപ്പോഴും ദൈവമുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. 15 എന്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു. ദൈവത്തിന് സ്തോത്രം. വല്ലപ്പോഴും ഒക്കെ അല്ല, എപ്പോഴും ദൈവമുഖത്തേക്ക് തന്നെ നോക്കുക. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കണ്ണിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കണ്ണിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് ആകുന്നു. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും. ദൈവമുഖത്തേക്ക് നോക്കുവാൻ കഴിയട്ടെ. അതുപോലെ തന്നെ എപ്പോഴും ദൈവിക പ്രത്യാശയോട് നമുക്ക് ജീവിക്കാൻ കഴിയണം. നിരാശ തോന്നുന്ന അനുഭവങ്ങളൊക്കെ വരാം, പക്ഷേ ആ വേളയിലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമുഖത്തേക്ക് നോക്കി പ്രത്യാശയോടെ നാം വസിക്കണം എന്നാണ് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. 5 ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. അതെ, നാം എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഉറങ്ങുന്നത് വരെയും നമ്മുടെ ഉറക്കത്തിലും ഒക്കെ നമുക്ക് പ്രത്യാശ വെക്കാനുള്ളത് നമ്മുടെ ദൈവത്തിലാണ്. മറ്റൊന്ന്, ഭക്തൻ ദൈവത്തോട് പറയാണ്, കർത്താവേ എന്നെ ഓർക്കണമേ എന്ന്. 6-7 ഓർക്കണമേ എന്ന പദം 3 നമ്മൾ കാണുന്നുണ്ട്. യഹോവേ നിന്റെ ദയയും കരുണയും ഓർക്കണമേ, എന്റെ ലംഘനങ്ങളെ ഓർക്കരുതേ, നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. എന്റെ ലംഘനങ്ങളെ ഓർക്കരുത്, എന്നാൽ നീ എന്നെ നിന്റെ ദയനിമിത്തം ഓർക്കണം, നിന്റെ ദയയും കരുണയും നിമിത്തം ഓർക്കണമെന്നാണ്. ദൈവം അനേകരെ ഓർത്തതായി വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നവന്, ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവം അബ്രഹാമിനെ ഓർത്തു, അതുപോലെ തന്നെ ദൈവം നോഹയെ ഓർത്തിട്ടുണ്ട്, ആ റാഹേലിനെ ദൈവം ഓർത്തു. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ സമർപ്പണം, നമ്മുടെ ശരണം ദൈവത്തിൽ വെക്കുവാനിടയായിത്തരണം. നിന്നെ ശരണമാക്കിയിരിക്കാൻ ഞാൻ ലജ്ജിച്ചു പോകരുതേ. 1-2 അതേ, കർത്താവിൽ ശരണം വെക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ഇന്ന് നമ്മൾ 25 പഠിച്ചത്, അതിൽ 23 ഉണ്ട്. ഇതിന്റെ സന്ദർഭം ഏതാണെന്ന് ബൈബിളിൽ വ്യക്തമായിട്ടില്ല. എങ്കിലും നമുക്കിതിൽ ലഭിക്കുന്ന 3 പ്രധാന ആത്മീക ചിന്തകൾ നാം കാണുകയുണ്ടായി. 1, ശുഭതയുടെ 4 സന്ദേശങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകുകയും നമ്മുടെ കഷ്ടതകൾക്ക് ദൈവം ഒരു അറുതി വച്ചിട്ടുണ്ട്. പാപക്ഷമ പ്രാപിക്കാനും ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരുവാനും നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ദൈവം നമുക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുന്ന ദൈവമാണ്. ആ വഴികളെ 5 പേരുകളിൽ വിളിച്ചിട്ടുള്ളതായി നാം കാണുകയുണ്ടായി.
അത് സത്യത്തിന്റെ വഴിയാണ്, നീതിയുടെ വഴിയാണ്, സൗമ്യതയുള്ള വഴിയാണ്, നേരായ വഴിയാണ്, സ്വതന്ത്രം വിടുവിക്കപ്പെട്ട വഴിയാണ്, തിരഞ്ഞെടുക്കപ്പെടേണ്ടുന്ന വഴിയാണ്. ദൈവം നമ്മുടെ മുമ്പാകെ വഴി കാണിച്ചു തരുന്ന ദൈവമാണ്. മൂന്ന്, ഭക്തന്റെ നാല് വിധമായ സമർപ്പണങ്ങളും നാം കണ്ടു. അതെല്ലാം ദൈവത്തോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും ആശ്രയവും സമർപ്പണവും ഒക്കെ വെളിപ്പെടുത്തുന്നവയായിരുന്നു. എപ്പോഴും ഞാൻ നിങ്ങളിലേക്ക് നോക്കും, എപ്പോഴും ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കും, എപ്പോഴും ഞാൻ നിന്നെ ശരണം വെക്കും, എന്നെ ഓർക്കണമേ എന്ന് തുടങ്ങിയ ആത്മീക ചിന്തകൾ. അതെ, ദൈവത്തോട് നമുക്ക് പറയാം, കർത്താവേ എന്റെ കണ്ണ് എപ്പോഴും നിങ്ങളിലേക്കാകുന്നു, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി വഴി തുറക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ ആദരിക്കും. നാം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല.